ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വയനാട് ടച്ച് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഗാർഡനിലെ ഒരു ഇംപേഷ്യൻസ് ചെടിയുമായിട്ടാണ്. ഇതിനെ ചൈനീസ് ബോൾസെന്നും ചൈനീസ് ബോൾസും ഹൈബ്രിഡ് അങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ആദ്യം കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഗാർഡനിൽ. പിന്നെ റോസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഈ ചെടികൾക്കൊക്കെ ഇത്തിരി പ്രാധാന്യം കുറഞ്ഞതുപോലെ എനിക്കന്നെ തോന്നി. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ആകെ രണ്ട് മൂന്ന് വെറൈറ്റീസ് മാത്രമേ ഇതുള്ളൂ. ശരിക്കും നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ. ഒരു ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി. ഇതിൻ്റെ വലിയ കളക്ഷൻ ഉള്ളവരൊക്കെ ഉണ്ടാവും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ. പക്ഷേ ഇവിടെ ഇപ്പോൾ വലിയ കളക്ഷനൊന്നുമില്ല, ആകെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റീസ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. എന്തൊരു ഭംഗിയല്ല ഈ ചെടി കാണാൻ. നമ്മളൊരു തവണ നട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഷൂട്ടുകൾ വന്ന് മാറ്റി നട്ട് അങ്ങനെ ഒരുപാട് തൈകൾ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഈ ചെടിയും കൊണ്ടുള്ള ഒരു പ്രധാന ഗുണം എന്ന് പറയുന്നത്. ഒരുപാട് ചെടികൾ ഈ പ്ലാന്റ് സെല്ലേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒറ്റൊരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയിട്ട് ഒരുപാട് സെയിൽ ചെയ്യാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ചെടി, പക്ഷെ ഇപ്പം എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഇന്നിപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ട് ഇവിടെ വയനാട്. അപ്പോൾ വെറുതെ ഒന്ന് നോക്കിയപ്പം ഇത് മഴയത്ത് ഇങ്ങനെ മഴയൊക്കെ നനഞ്ഞിങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് എന്തോ ഇതിനെ ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ ഞാൻ എടുത്തതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് വേറൊരു വെറൈറ്റിയാണ്, ഇതെല്ലാം മഴയത്ത് ഇരിക്കുന്നത്. ഈ ചെടിക്ക് മഴ അത്ര നല്ലതല്ല കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ചെടികൾ ഈ ചെടി മഴയത്ത് ഇരിക്കുന്നതെങ്കിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് വയനാട്ടിലൊക്കെ, എവിടെയൊക്കെ മഴയുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ മഴയത്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് മഴയത്ത് നിന്ന് മാറ്റി വെക്കുന്നത് നന്നായിരിക്കും. ഒരുപാട് മഴ കൊണ്ടാൽ ഈ ചെടി ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊരുപാട് തൈകൾ നമുക്ക് ഒരു ചെടിയിൽ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാം, അതൊക്കെ ശരി തന്നെ. പക്ഷേ മഴ കൊള്ളുമ്പോൾ ചിലപ്പോൾ ചീഞ്ഞു പോകും. പിന്നെ ഒരു ചെടി ഒരു ചട്ടിയിൽ തന്നെ ഒരുപാട് കാലം നിൽക്കില്ല. നമ്മൾ റോസൊക്കെ ആണെങ്കിൽ ഒരു ചെടി ഒരു ചട്ടിയിൽ തന്നെ എത്ര വർഷം വേണമെങ്കിലും നിൽക്കും അല്ലേ. പക്ഷേ ഈ ചെടി നമ്മൾ മാറ്റി നട്ടുകൊണ്ടിരിക്കണം, എന്നാൽ മാത്രമേ ഇതിങ്ങനെ നിലനിൽക്കുള്ളൂ. കുറേ കഴിഞ്ഞാൽ ഈ ചെടീൻ്റെ ആയുസ് തീരാനാകും. അപ്പോൾ നമ്മൾ അത് ഈ ചട്ടിയിൽ നിന്ന് മാറ്റി വേറെ ചട്ടിയിലേക്ക് നടണം. ഇതിൻ്റെ അടിയിലെ വേരൊക്കെ ചീഞ്ഞു പോകാനും അതുപോലെ ഉറുമ്പ് തിന്നുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അസുഖങ്ങളൊക്കെ ഈ ചെടിക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ചെടിയും കൂടിയാണ് ഈ ഇംപേഷ്യൻസ്. പിന്നെ ആവശ്യത്തിന് വെള്ളം വേണം കേട്ടോ. തീരെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് തീരെ വാടി ഇല്ലാതായി പോകും. പിന്നെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അതങ്ങ് വെള്ളം കുടിച്ച് വീർത്ത് നിൽക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് വെളിച്ചവും വേണ്ട ഒരു ചെടി കൂടിയാണ് ഈ ഇംപേഷ്യൻസ്. ഇത് നമുക്ക് ഇങ്ങനെയുള്ള ഇളം കമ്പുകൾ എടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒടിക്കുമ്പോൾ തന്നെ അതങ്ങ് വരും. എന്നിട്ട് നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ വേഗം വേര് വരും. വേര് വന്നതിന് ശേഷം മണ്ണിലേക്ക് നടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതെങ്ങനെയാണ് വാട്ടർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. മണ്ണിൽ നട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം, പക്ഷേ വെള്ളത്തിലിട്ടാൽ എന്തായാലും വേര് വരും. മണ്ണിൽ നട്ടാൽ ഭാഗ്യം പോലെ ഇരിക്കും, ചിലപ്പോൾ വേര് വരും, ചിലപ്പോൾ വേര് വരില്ല. നമ്മൾ ശ്രദ്ധ എത്ര കൊടുക്കുന്നോ അതിനനുസരിച്ചിരിക്കും പിന്നെ ഭാഗ്യവും. അപ്പോൾ വെള്ളത്തിലിട്ടിട്ടാണ് നമുക്കിത് വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു ഡബിൾ പെറ്റൽ കളർ ഇവിടെ ഉണ്ട്. ഇത് ലൈറ്റ് റോസ് കളറാണ്, പിന്നെ ചുവപ്പും ഉണ്ട്. അതിൻ്റെ പൂ ഇപ്പോൾ വിരിഞ്ഞിട്ടില്ല, ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ തോന്നിയത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്ര ചൈനീസ് ബോൾസം ഉണ്ട്, എത്ര വെറൈറ്റീസ് ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ കയ്യിലാകെ ഇപ്പോൾ ഇത്ര വെറൈറ്റീസ് മാത്രമേ, ഇനി ഒന്നും കൂടെ ഇതിൻ്റെ കളക്ഷൻ ആക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെറൈറ്റീസ് എത്ര ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിക്കാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ചെടിയെപ്പറ്റി കൂടുതൽ അറിയുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നാൽ മാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.